നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താഴെ ഇറക്കുന്നതുവരെ താൻ മരിക്കില്ല എന്ന പ്രഖ്യാപനം എന്നാൽ പ്രസംഗത്തിനിടയിൽ കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഇതേക്കുറിച്ചുള്ള വാർത്തകളാണ് വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് നമുക്കറിയാം കാശ്മീർ തിരഞ്ഞെടുപ്പ് നടക്കുന്നു ജമ്മുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുന്ന വേളയിൽ എ ഐ സി സിയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ ശക്തമായ വെല്ലുവിളിയുമായി രംഗത്ത് വരുമ്പോൾ സംസാരിക്കുന്നതിനിടയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്നുള്ള വിവരമാണ് കിട്ടുന്നത് ജമ്മുകശ്മീരിലെ കഠുവയിൽ വെച്ച് ഞായറാഴ്ച ഉച്ചയോടെയാണ് ഈ സംഭവം ഉണ്ടായത് റാലിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ചെറിയ തോതിൽ തളർച്ച അനുഭവപ്പെട്ട ഖാർഗെയെ ഒപ്പമുണ്ടായിരുന്നവർ വളരെ വേഗത്തിൽ തന്നെ താങ്ങി പിടിച്ച് കസേരയിലിരുത്തി പ്രസംഗം തുടങ്ങിയ വേളയിൽ തന്നെ ഖാർഗയ്ക്ക് അവശ്യതയുണ്ടായിരുന്നുവെന്നാണ് ഒപ്പമുള്ളവർ പറയുന്നത് ആദ്യം തന്നെ അവശനായിരുന്നു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാക്കുകൾ ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്നതായി തോന്നുകയും ഉണ്ടായി ശ്വാസമെടുക്കുന്നത് വളരെ വേഗത്തിലാവുകയും ചെയ്തു ശ്വാസമെടുക്കാൻ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു എന്ന് തന്നെയാണ് കൂടെയുള്ളവരും വ്യക്തമാക്കുന്നത് ഇതിനിടയിലാണ് പെട്ടെന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് നേതാക്കളുടെ സഹായത്തോടെ അദ്ദേഹം പ്രസംഗം തുടരാൻ ശ്രമിച്ചെങ്കിൽ പോലും വീണ്ടും ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചതോടെ പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങേണ്ടി വന്നു ജമ്മുകശ്മീരിൽ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാൻ ഞങ്ങൾ പോരാടുമെന്നാണ് ഖാർഗെ പറഞ്ഞത് എനിക്ക് എൺപത്തിമൂന്ന് വയസ്സായി പക്ഷേ വേഗം മരിക്കുമെന്ന് കരുതേണ്ട മോദിയെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുന്നത് വരെ താൻ ജീവനോടെ ഉണ്ടാകുമെന്നാണ് പ്രസംഗ വേദിയിലേക്ക് തിരികെ എത്തിയ ഖാർഗെ പറഞ്ഞത് പിന്നീട് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി രക്തസമ്മർദ്ദം താഴ്ന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഖാർഗെയുടെ മകൻ പ്രിയങ്ക് ഖാർഗെ മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നത്